ഹേ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറേ ആയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻസും കാര്യങ്ങളും ഗെയിമിലോട്ട് നന്നായിട്ട് വരുന്നില്ല. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 1300 ഡയമണ്ട് ഉണ്ട്, 1300 ഡയമണ്ടും മാക്സിമം തീർക്കും. നമ്മുടെ ഗെയിമിലോട്ട് നൈസ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതല്ല, ഇത് നമ്മുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെ. സ്റ്റോറിൽ ഒരുപാട് ന്യൂ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഗണ്ണിന് 50% ഓഫ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ നോർമൽ ഗൺസാണ്. സോ നമ്മളിന്ന് മാക്സിമം കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കും. കാരണം മെയിനായിട്ടുള്ള സീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് നമ്മുടെ മറ്റേ ടോപ്പ് ഇവൻ്റ് ഉണ്ടല്ലോ, ടോപ്പ് ഇവൻ്റ് അല്ല, ഡിസ്കൗണ്ടിൻ്റെ ഒരു ഓഫറിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടല്ലോ. അന്നത്തെ അത് ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ആണ്. 50% എക്സ്ട്രാ ഡയമണ്ട് എന്തോ കിട്ടും, 50-100% എന്തോ. സോ അതെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഡയമണ്ട് കാര്യങ്ങളൊക്കെ തീർക്കണം. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഒന്നാമത് നമുക്ക് സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടും, ടെസ്റ്റ് ചെയ്യണം. സോ നമുക്ക് ഓരോ ബോക്സ് ആയിട്ട് എടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാം. സോ 10 ബോക്സായിട്ട് എടുക്കുക അല്ലേ. 10 ബോക്സിൽ എടുത്ത് നോക്കാം. ഗൈസ്, ഓൾറെഡി ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു വോയിസ് ഓവർ ചെയ്തിട്ട്. പക്ഷേ എന്തോ ഒരു ബഗ് ആയിരുന്നു, വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. സോ ഞാനിത് രണ്ടാമത് വോയിസ് ഓവർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ടൈമിംഗ് കാര്യങ്ങളൊക്കെ തെറ്റുന്നുണ്ടാവും. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് വെച്ച് ചെയ്തതാണ്, പക്ഷേ ബഗ് അടിച്ചിട്ട് വോയിസ് മാത്രം സേവ് ആയില്ല, വീഡിയോ മാത്രം സേവ് ആയിപ്പോയി. സോ നമ്മളൊന്നും കൂടി വോയിസ് ഓവർ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ കുറേ മണ്ടത്തിനൊക്കെ ഉണ്ടാവും. ഞാൻ ആക്ച്വലി ഗിവവേയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡയമണ്ട് എടുത്ത് വെച്ച്. നമ്മളെന്തായാലും ഇന്ന് ലൈവും കാര്യങ്ങളൊന്നും വരാൻ പറ്റിയില്ല, വൈഫൈൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളായിട്ട്. അല്ലെങ്കിൽ ഇന്ന് ഈ 1300 ഡയമണ്ട് ഗീവ് ആയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇനി വൈഫ് നാളെ റെഡി ആവുമെന്ന് അറിയില്ല, നാളെ റെഡി ആവണി നാളെ വരും. അപ്പം നമുക്ക് ഓരോ ബോക്സ് ഓരോന്നായിട്ട് 10 ബോക്സ് വെച്ചെടുക്കും. ഓക്കെ, എല്ലാം ഞാൻ പറ്റുന്ന മാക്സിമം എടുക്കുന്നുണ്ട്. ഇത് MI2B ആണ്, MI2B ബോക്സ് എടുക്കണോ? 1060 ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അതും ഒരു 10 ബോക്സ് എടുക്കാം. എല്ലാം 10 ബോക്സ് എടുക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുന്ന. ഇത് നൈസാണ് ഗൈസ്, ഇത് ഡബിൾ റേറ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു 10 ബോക്സ് എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ടോട്ടൽ എത്ര എടുക്കും ഗൈസ്? ഒരു 15 രൂപ ബോക്സ് എടുക്കാം. 15 എടുക്കാം. ഓക്കെ, സോ അതിൻ്റെ ഒരു 15 എടുത്തിട്ടുണ്ട്. ഇനിയും 800 ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇനിയും കുറച്ച് ബോക്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. ബാക്കി ഡയമണ്ട് വല്ലതും വരികയാണെങ്കിൽ നമുക്ക് ഇവൻ്റ് വല്ലതും എടുക്കാം. സോ മാക്കിൻ്റെ ഒരു 10 ബോക്സ് എടുക്കാൻ പോകണം. ഓക്കെ, മാക്കും വിഷയം 10 അല്ല 20 ബോക്സാണ് എടുക്കാൻ പോകുന്നത്. സോ ഇനി 640 ഉണ്ട്. ഇനിയും നമുക്ക് തീർക്കണം. ഇനി ഒരുപാട് സ്വിംഗ്, ഇനി ഏതെടുക്കും? മറ്റേ എടുത്താലോ, നമ്മുടെ ചാർജ് ബസ്റ്റിൻ്റെ ഒരു 10 ബോക്സും കൂടി എടുക്കാം അല്ലേ. കാരണം അതും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ചാർജ് ബസ്റ്റിൻ്റെ ഒരു 10 ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി 520 ഡയമണ്ട് ഉണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സും കൂടി എടുക്കാം, എന്നിട്ട് ബാക്കി 400 ഡയമണ്ട് വരുന്നത് നമുക്ക് വേറെ പോലെ ഇവൻ്റ് എന്തെങ്കിലും കറക്കാം. ഓക്കെ, സോ ഏതെടുക്കും ഗൈസ്? ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഈ സ്കിന്നും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഇതും എൻ്റെ കയ്യിൽ ഉണ്ട് ഗൈസ്. ഓണ്ട് കൊണ്ട് കാണിക്കുന്ന കണ്ടോ. പിന്നെ ഏതെടുക്കും, ഏതെടുക്കും, ഏതെടുക്കും? ഇതിൻ്റെ ഏതാ? MP5 എൻ്റെ കയ്യിലില്ല ഗൈസ്, MP5 ഇല്ല. പക്ഷേ VSS ആണെന്ന് തോന്നുന്നു, VSS എൻ്റെ ഉണ്ട്. സോ ഇതിൻ്റെയും 10 ബോക്സ് എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഇപ്പോൾ ടോട്ടൽ 400 ഡയമണ്ട് ഉണ്ട്. ഇത്ര മാത്രം വെക്കുകയാണ്. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നമുക്ക്. ഒന്നും കിട്ടുന്നില്ലേ പിന്നെ കണ്ടിന്യൂ ചെയ്യണ്ടല്ലോ, കാരണം വെറുതെ ഡയമണ്ട് തീർക്കുക. നമുക്ക് ബാക്കി വരികയാണെങ്കിൽ ഏത് ഇവൻറ്റ് വല്ലതും ഉണ്ടോ നോക്കിയിട്ട് സ്പിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എടുത്ത ഗൈസ്, എന്തൊക്കെ കിട്ടും നോക്കാം. മിക്കവാറും ഒന്നും കിട്ടാനൊന്നും പോകണില്ല, നമുക്ക് ട്രൈ ചെയ്തോക്കാം. പക്ഷേ ഇപ്പം തന്നെ ഒരു സംഭവം ഉണ്ട്, ലെക്ക് കാണിക്കും എത്ര ശതമാനം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അതൊരു നല്ല ഉപകാരം. സോ 5 ബോക്സ് തുറന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. 7 ഡേ 24 അവേഴ്സ് 7 ഡേ എന്നും കിട്ടുന്ന പോലെ തന്നെ ഗൈസ്. പണ്ടും നമ്മൾ തുറന്നിട്ടുണ്ട്, കണ്ടോ ഇങ്ങനെ പേഴ്സൻറ്റേജ് കാണിക്കും. ഇത് 100 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഇത് ഇപ്പോൾ അടുത്ത് വന്നിട്ടേ ഉള്ളൂ, പണ്ട് സ്പിൻ ചെയ്തൊന്നും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല, അതാണ് ഒരു പ്രശ്നം. സോ നമ്മളിനി 13-10 ബോക്സായിട്ടാണ് കറക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം 10 ബോക്സായിട്ട് വല്ലതും കിട്ടുമെന്ന്. ഒന്നുമില്ല ഗൈസ്, ഒരു മാറ്റമില്ല ഗറീനയ്ക്ക്. സോ നമ്മുടെ ലക്ക് 26% ആയിട്ടുണ്ട്. 26 ആണോ 17 ആണോ? സോ നമ്മുടെ ലാസ്റ്റ് 5 ബോക്സ് അങ്ങനെ മാത് തീരാൻ പോകും. ചാർജ് ബസ്റ്റർ തീർന്നിട്ടുണ്ട്, നമുക്ക് പെർമനൻറ്റ് പോയിട്ട് ഒന്നും കിട്ടിയില്ല. സോ 50% അടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ എന്താ പറയുക, ഇനി നമുക്ക് ഇനി അടുത്ത തവണ ഇവൻറ്റ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. കാരണം അപ്പം എന്തായാലും പെർമനൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 10 രൂപ ബോക്സ് കൊണ്ടേ പെർമനൻറ്റ് കിട്ടും. ഇനി നമുക്ക് മാക്ക് തുറന്ന് നോക്കാം. മാക്കിൻ്റെ ഒരു 10-5 ബോക്സായിട്ട് തീർക്കാം. അല്ലെങ്കിൽ 1 ബോക്സായിട്ട് തീർക്കാം. 24 അവർ മാക്കൊക്കെ ഉണ്ടോ? സ്റ്റാർട്ട് ആവുന്നുള്ളൂ. പണ്ട് നമ്മൾ എത്ര ബോക്സ് തുറന്നാൽ അതിൻ്റെയൊക്കെ മാക്ക് കിട്ടുന്നില്ല ഗൈസ്. ഒന്നും കിട്ടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് നോക്കി നോക്കാം. 5 ബോക്സായിട്ട് തുറന്നിട്ടുണ്ട്, ഒന്നുമില്ല ഗൈസ്, ഒരു മാറ്റവും. സോ ഈ വെൻ്റെ കാര്യങ്ങളൊന്നും മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട, കാരണം കിട്ടില്ല ഗൈസ്. പിന്നെ ഒരുപാട് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളവർ ട്രൈ ചെയ്തു. ഓക്കെ, ഒന്നുമില്ലല്ലോ ഗൈസ്, ഒന്നുമില്ല. ഒക്കെ 24 അവർ. ഇനി ഫുള്ള് ബോക്സായിട്ടുണ്ട് തുറക്കാം. ഇനി പ്രത്യേകിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ നമ്മുടെ മാക്കും കാലിയായിട്ടുണ്ട്. മാക്കും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതേ വേണ്ടി നമുക്ക് അത്യാവശ്യം പേഴ്സൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അടുത്ത തവണ നമുക്ക് ഡിസ്കൗണ്ട് വരുമ്പോൾ വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ എന്തായാലും പെർമനൻറ്റ് കിട്ടും. ഇനി വേറെ ഏതാളുള്ളത്? ഇനി നമ്മുടെ മാഗിൻ്റെ ബോക്സ് തുറക്കണം. മാഗും വിഷയത് കിട്ടിയ നൈസ് സ്കിന്നാണ്, അതെനിക്ക് നല്ല ഇഷ്ടമുള്ള സ്കിന്നാണ്. റേഞ്ചും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സോ നമുക്ക് നോക്കി നോക്കാം. 24 അവർ, ഫുള്ള് 24 അവറാണ് ഗൈസ്. മിക്കവാറും ഒക്കെ 24 അവർ ആയിരിക്കും. 24 ഒരു 3 ഡേ കിട്ടി വിഷയം.
സോ ഗൈസ് അതും നമുക്കൊന്നും കേട്ടിട്ടില്ല. അത് ഏകദേശം അത്യാവശ്യം ലെക്ക് ആയിട്ടുണ്ട്. ഇനി വേറെ ഏതൊക്കെയാ ബോക്സ് ഉള്ളത്? ഇതൊക്കെ ഓൾറെഡി എൻ്റെ ഉള്ളതാണ്, പണ്ടുള്ളത്. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് അന്നത്തെ ബോക്സ് തീർന്നാ നമ്മുടെ ഏക്കേൻ്റെ ബോക്സ്. ഇത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതാണ്. സോ ഇതും ഒരു അഞ്ച് ബോക്സായിട്ട് സ്പിൻ ചെയ്ത് നോക്കാം. 24 ആയിരിക്കും. ഇതിൻ്റെ MB5 ഉണ്ട്. MB5 വിഷ്യൂ സ്കിന്നാണ്. ഡബിൾ റേറ്റ് ഓഫ് വെയർ ഉണ്ട് വരുന്നുണ്ട്. ത്രീ ഡേ. സോ അതുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും കിട്ടാൻ പോലെ. കാശ് ഈ അക്കൗണ്ടിൻ്റെ ഭാഗ്യമൊക്കെ പോയിട്ടുണ്ട്. പണ്ടത്തെ പറഞ്ഞാൽ ഇപ്പോൾ തീരെ ഭാഗ്യമില്ല. ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഇതിലും ഒന്നുമില്ലേ. സെവൻ ഡേ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. അതൊരു വലിയ ഉപകാരമായിട്ട്. അതും കൂടി ഇല്ലെങ്കിൽ ആകെ മൂഞ്ചിയനെ ഇല്ല. ഒക്കെ 24 hour. ഇനി ലാസ്റ്റ് ഫൈനൽ 5 ബോക്സ്. സോ നമ്മൾ ഏകദേശം 400 ഡയമണ്ട് സ്പിൻ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ. 400 അല്ല, 1300 ഡയമണ്ട് ആയില്ല. ഒരു 1000 ഡയമണ്ട്, ഒരു 600 ഡയമണ്ട് എടുത്ത് നമ്മൾ സ്പിൻ ചെയ്തു. ഇനി ഇതൊക്കെ പഴയതിൻ്റെ ഓൾറെഡി ഉള്ള ബോക്സാണ്. സോ അത് നമ്മൾ സ്പിൻ ചെയ്യുന്നത്. ഇത് നമ്മളൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യും. ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഓൾറെഡി ഉള്ളതാ. ഇതൊക്കെ ഇതൊക്കെ ഓൾറെഡി. അതും ഓൾറെഡി ഉണ്ട്. എല്ലാം ഓൾറെഡി ഉണ്ട് ഗൈസ്. സോ നമുക്ക് ഇനി 400 ഡയമണ്ട് ഏത് ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി നോക്കാം. ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്പിൻ ചെയ്യാം. ഇതൊക്കെ സ്റ്റോറിൽ ഈ ബണ്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബണ്ടിലാണ്. ഈ നീല കണ്ടോ ലെഫ്റ്റിലെ, നമുക്ക് നോക്കാം. ടോപ്പ് അപ്പ് ഇവൻ്റോ? ഓ, ഇതും വേണ്ട. ഈ ബണ്ടിൽ എങ്ങനെ ഉണ്ട്? ഈ ബണ്ടിൽ കൊള്ളില്ല ഗൈസ്. ഈ ഇവൻറ്റിന് ബണ്ടിലുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗ്ലൂ ആണ്ട്, വിഷയം ഗ്ലൂ ആളാണ്. സോ നമുക്ക് ഇത് കറക്കി നോക്കിയാലോ. കറക്റ്റ് 400 ഡയമണ്ട്. സോ നമുക്ക് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. വല്ലതും കിട്ടിയാലോ? മിക്കവാറും ബണ്ടിലെല്ലാം അടിച്ചാൽ. ബണ്ടിൽ വേണ്ട എനിക്ക്. എൻ്റെ മോനെ ഒരുപാട് ടോക്കൺ ഉണ്ടെന്ന് ഗൈസ്. 10 രൂപ ടോക്കൺ ഉണ്ട്. എടാ, ഇത്ര ടോക്കണം കിട്ടുന്നുണ്ടോ? വിഷയം അത് എത്ര ടോക്കൺ ഉണ്ട് ടോട്ടല്? 17 ടോക്കണ് ഗൈസ്. 17 ടോക്കണ് ചിലപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇതിന് ഈ ഇവൻ്റ് ആയതുകൊണ്ട് എല്ലാ ഡയമണ്ടില്ല. നമുക്ക് നോക്കട്ടെ എത്ര ടോക്കൺ വേണമെന്ന്. ഓ, 25 ടോക്കണായി ഗൈസ്. ഗ്ലൂ വാള് കിട്ടും. വിഷയം ഗ്ലൂ വാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗ്ലൂ വാളാണ്. സോ നമുക്കിത് 25 ടോക്കൺ ആക്കിയിട്ട് പിന്നെ ക്ലെയിം ചെയ്യേണ്ടല്ലോ. നല്ല അത് പിന്നെ ഇതുണ്ട്, കത്തീൻ്റെ സ്കിന്നാണെന്ന് തോന്നുന്നു. കത്തിയല്ല, അതെന്താ പരാൻ കാണുമോ? എന്തിൻ്റെ സ്കിന്നാണ് ഗൈസ്? സോ ഏതെടുക്കും? ബണ്ടിലാണ്. 5 പൈസക്ക് ഇല്ല. ബണ്ടിലെടുക്കണ്ട, മുട്ട ബണ്ടിൽ. സോ നമുക്ക് 25 ടോക്കൺ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ ടോപ്പപ്പ് ചെയ്തിട്ട് 25 ടോക്കൺ ആക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലൂവാളിൻ്റെ സ്കിൻ എടുക്കാം അല്ലേ. അതല്ല ബെറ്റർ, അതല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗൈസ്. ഈ ബണ്ടിലൊന്നും എടുക്കണ്ട, ബാക്കിയൊക്കെ പൊട്ട. പക്ഷെ എൻ്റെ ആ ഒരു കത്തീൻ്റെ സ്കിൻ ഉണ്ടെന്ന് തോന്നുന്നു. അതാണോ കത്തിയുടെ? അല്ല, ഈ പരാങ്കാന്ന് തോന്നുന്നു. ആ പരാങ്കിൻ്റെ സ്കിൻ ഏകദേശം ഒരേ പോലെ തന്നെ ഉണ്ടല്ലേ. സോ നമുക്ക് അത് എടുക്കണ്ട. നമുക്കെന്തായാലും ഗ്ലൂവാളിൻ്റെ സ്കിൻ തന്നെ എടുക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ മിക്കവാറും ഇന്ന് തന്നെ ടോപ്പ് അപ്പ് ചെയ്യും. ഇന്നോ അല്ലെങ്കിൽ നാളെ ടോപ്പ് ചെയ്യും. മറ്റേ ഡിസ്കൗണ്ടിനുണ്ടല്ലോ, അത് ടോപ്പ് അപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഗ്ലൂവാൾ വിഷയമാണ് ഗൈസ്. കണ്ടോ, നൈസ് സാധനം. നല്ല ഡ്രസ് ഉണ്ട് കാണാൻ, പാമ്പിൻ്റെ ഗ്ലൂവാൾ. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ള വീഡിയോയിൽ, ഈ വീഡിയോയിൽ കുറേ മണ്ടത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഓൾറെഡി വോയിസ് ഓവർ ചെയ്തൊരു വീഡിയോ ആയിരുന്നു, കുറച്ച് ബെറ്റർ വീഡിയോ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനും റെക്കോർഡ് ചെയ്തപ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ പോയി. സോ അത് രണ്ടാമത് വോയിസ് ഓവർ ചെയ്ത് കേട്ടുന്നതാണ്. സോ അതിൻ്റെതായ ടൈമിങ് കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. സോ ബട്ട് എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോയിൽ ഗൈസ്, താങ്ക് യു. ഈ ഇവൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. ഇത് മിക്കവാറും ഇന്ന് എടുക്കും. ഇന്ന് എന്നാണ് ലാസ്റ്റ് ഡേറ്റ്? ഈ 4 ആയിരിക്കും. ഈ ഇവൻറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസമായിരിക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ലവ് യു.